ഹലോ ഗുഡ് നൈറ്റ് സ്റ്റുഡൻസ് നിങ്ങളെല്ലാവരും ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും ജർമ്മൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കുറച്ച് ഈസി മെത്തേഡ്സ് ഒരു ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു 5 ഈസി ടിപ്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് സോ ആ രീതിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഓക്കെ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ജർമ്മൻ ന്യൂസ് പേപ്പേഴ്സ് വായിക്കാനും അതിൽ ന്യൂസുകൾ കേൾക്കാനും നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ദെൻ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ജർമ്മൻ പോഡ്കാസ്റ്റുകൾ എല്ലാം കൂടുതലും കേട്ട് ശീലിക്കുക ഹ്യോറിനൊക്കെ അതിലൂടെ നല്ലപോലെ ഇമ്പ്രൂവ് ആവും ആൻഡ് അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ലാംഗ്വേജ് നമ്മുടെയൊക്കെ മൊബൈൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓൾവേസ് ഇംഗ്ലീഷാണ് അത് ജസ്റ്റ് നിങ്ങൾ ഡോയിച്ചിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിടുക അതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കുറേ ന്യൂ വേർഡ്സ് നിങ്ങൾക്ക് അതിലൂടെ തന്നെ പഠിക്കാൻ പറ്റും ദെൻ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടുമൊക്കെ കൂടുതലും ജർമ്മൻ തന്നെ സംസാരിച്ചിരിക്കുക അതാണ് മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ വാക്കുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫ്രേസുകളോ എല്ലാം പറഞ്ഞ് ശീലിച്ചാൽ മതി അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു ടോക്കിംഗ് സ്റ്റൈലിൽ തന്നെ ഫിക്സഡ് ആയിക്കോളും അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ കൂടുതലും ജർമ്മൻ തന്നെ സംസാരിച്ച് ശീലിക്കുക നമുക്ക് അറിയാം B1 B2 ലെവലിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലും ഓരോ തേമകൾ എഴുതുമ്പോഴും ബ്ലോഗ് എഴുതുമ്പോഴും എല്ലാം നമുക്ക് കുറേ ഐഡിയോളജീസ് എല്ലാം വേണം അപ്പോൾ അതെല്ലാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഓരോ വേർഡ്സ് ആ ചിന്തയിൽ വരുന്ന ഓരോ വേർഡ്സിനെ ജർമ്മൻ വേർഡായിട്ട് കൺവേർട്ട് ചെയ്ത് ജർമ്മൻ നമുക്ക് ആ വേർഡ്സെല്ലാം അറിയായിരിക്കും ജസ്റ്റ് ആ വേർഡ്സ് എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക അത് വെച്ച് തിങ്ക് ചെയ്ത് ആ ബ്ലോഗ് റൈറ്റ് ചെയ്യാൻ നോക്കുക കൂടുതലും ഡിക്ഷണറീസ് ഒഴിവാക്കാൻ ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു